ചൂണ്ടിക്കാട്ടി തികവില്ല നിറമില്ല എന്ന്
ലോകത്തിൽ ഒരു മനുഷ്യനും പിന്നെ അത് കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ രാജാവായിട്ട് മദാസനായിട്ടുള്ള യെരുശലേമ യേശുവിനെ തള്ളി പറഞ്ഞു. അവൻ ആത്മാവായിട്ട് വന്നപ്പോ യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. പക്ഷേ ഇനിയൊരു വരവുണ്ട്, ആ വരവ് രാജാവായിട്ട ഒരു മനുഷ്യനും തള്ളി പറയാത്ത ഒരു വരവ്, ഒരു മനുഷ്യൻ ഒത്തിരി 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 കുറവുകൾ വന്നവരുണ്ട്.
ഇന്ന് പകൽക്കാലം തിരുത്താനുള്ള സമയം കൂടുണ്ട്. കത്രമേശയെ മാത്രമല്ലേ തിരുത്തുന്നത്, ഇപ്പോഴേ തിരുത്താം. കാരണം എന്റെ അപ്പൻ കത്രമേശയെ മാത്രമൊന്നും എന്നോട് ക്ഷമിച്ചോളാമോ എന്നോട് വിണ്ടിക്കോളാമോ അല്ല പറഞ്ഞിരുന്നേ. നീ എവിടെ എന്റെ പേരിൽ ഇരിക്കുന്നു അതിന്റെ മകനീ വന്ന് നിന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണോ? എവിടെ ഞാൻ തകർന്നുവോ എന്ന് നിങ്ങൾ പറഞ്ഞോ അവിടെ വന്ന് ഞാൻ നിന്നെ റെഡിയാക്കാൻ തയ്യാറാ. ഇതുവരെ ഉള്ളതുപോലെയല്ല എല്ലാ മേഖലയിലും ബാഹ്യമായും ആത്മീയമായും സകലത്തിലും ക്രിസ്തുവിന് അധികമുള്ളവനായി കാണിക്കേണ്ടത് അങ്ങയുടെ കൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. കൃപ തന്നെ എന്നെ ബലപ്പെടുത്തുന്ന യേശുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതേ പുറത്ത് ഞാൻ ഉറത്തിരിക്കുകയാണ്. കൃപ തന്നെ നിന്നെ ശകലത്തിൽ തികഞ്ഞവനാക്കുന്ന കഥാവിനെ ഒരു പദം കൂടെ കേട്ടി പറയാം. ക്രിസ്തു എന്ന തലയോളം വളരാൻ ഇന്നത്തെ ഈ ഹെവൻലി ടവറിനെ തമ്പുരൻ ആഹ്വാനം ചെയ്യുന്നു, വെയ്ക്കപ്പ് ചെയ്യുന്നു. എഴുന്നേറ്റ് മരിയ, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ബലമുള്ളവനല്ല എന്ന് നിന്നെ ഏൽപ്പിക്കുന്നു. ചർച്ചിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നേതൃത്വ ശുശ്രൂഷയിൽ നിൽക്കുന്നവരും ഒരു നിമിഷം നിങ്ങളുടെ കാമിച്ചു ഒരു നിമിഷം ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നാലേ. ഞാൻ നിങ്ങളോടൊരു പ്രവചനം പറയാൻ പോവാണേ. ഇവരെ ഓരോ രാജ്യങ്ങളിലേക്ക് തമ്മിൽ നിയോഗിച്ചയക്കുള്ള കഥാവിനെ കാണിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തടസ്സമായി പോയ ചില യാത്രകൾ കൂടി ഇങ്ങനെ 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 വരുന്നത് കഥാവിനെ കാണിക്കുന്നു. പറയുന്നു തകർന്നു പോയ ചിലവിനെ പണിയാൻ ഒരു അഭിഷേകമായി കണ്ടയക്കാൻ പോവാ. എന്നോ കാലഘട്ടങ്ങളിൽ അടഞ്ഞുപോയ ഒരു പ്രവചന അതൊക്കെയിരുന്നു. പക്ഷെ പലരും ഒഴുകി കളഞ്ഞു. കഥകളിൽ പറയുകയാണ് തികഞ്ഞവനാക്കി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഷാർജ യാത്ര ഞാൻ കാണുന്നു. ടിക്കറ്റിന്റെ ഭവനത്തിലേക്ക് വരുന്നത് തമ്പുരാനെ പ്രവചനാത്മാവിൽ കാണിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ എന്തോ എന്തോ ഇന്ത്യയ്ക്ക് തിരിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് ഇതുവരെ കയറാത്തോ പിടിച്ചു കുറയുന്ന കഥാവ് കുറവുള്ള ചില മേഖലകൾ തികമുള്ളതാകാൻ പോകുന്നു. ശുശ്രൂഷയും ബാഹ്യമായി കളിയാക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. പരിശുദ്ധ പറയുന്നു അവരുടെ മധ്യയെ തല ഉയർത്തി പിടിച്ചു നടക്കാൻ ഒന്ന് നോക്കിയേ. എല്ലാം ഉണ്ട്, ചർച്ച ഉണ്ട്, കുടുംബമുണ്ട്. പക്ഷെ ഇല്ലാത്ത പലതിനെയും ഇന്ന് തമ്മിനെ കോർത്തിണക്കി ഒരു കിരീടവാക്യങ്ങൾ ചേർക്കുക. ഈ കിരീടത്തിലെ പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഒരു മനുഷ്യൻ അവതരിക്കാൻ പറ്റാത്ത രാജാവിന്റെ കിരീടങ്ങളെ ആവശ്യം എടുത്തുകൊണ്ട് പോയ കട്ടുകൊണ്ടുപോയ ചരിത്രമുണ്ട് നാടുകളില്. പക്ഷെ ഈ കിരീടത്തിലെ പ്രത്യേകത ഒരു കള്ളനും ഇതിനകത്ത് തുടരാൻ പറ്റത്തില്ല. കിരീടത്തിന്റെ പ്രത്യേകത ഇല്ലാത്ത മേഖലകളെ വിളിച്ചു വരുത്തി ഉറവാക്കുന്ന ഒരു പ്രത്യേകത.
മാറുക. ഞാൻ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ സസംശയൊക്കെ എന്റെ വിഷയങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. നമ്മളിവരെ രാജ്യങ്ങളുടെ അപ്പോസ്തലന്മാരെ പ്രസ്താവിക്കാൻ പോവുക. ആമേൻ ബാബാ. ഓ ശക്തിയോടെ ശക്തിയോടെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം നഷ്ടപ്പെടുത്തിയ മണ്ണിൽ തന്നെ ചിലരിനെ കൊയ്യാ പറഞ്ഞിട്ടിരിക്കുമ്പോ വിതച്ച് വിട്ടച്ച് പോകുന്ന ചില കൊയ്ത്തിനെ മുറിവേറ്റപ്പെട്ട എല്ലാ ഇടങ്ങളിലും കഥാവ് വെച്ച് കെട്ടി തന്നു പറയുകയാണ്. മുറിവിനകത്ത് കൂട്ടിനകത്ത് നഷ്ടപ്പെട്ട ആടുകളെ തിരയുന്ന ഇടയനെ ഞാൻ കാണുന്നു. അടിയിൽ നഷ്ടപ്പെട്ടു പോയി എന്തിനെയൊക്കെയോ പെറുക്കാൻ വെമ്പുന്ന ഒരു ഹൃദയത്തെ ഞാൻ കാണുന്നു. കഥാങ്ങൾ പറയുക, നീ വളയായി തറങ്ങിക്കൊണ്ടു പ്രശ്നമുള്ളവരെ പോലും ശബ്ദം കേട്ട് എഴുന്നേറ്റ് അഭിഷേകത്തിന് ഇല്ലാതാക്കാൻ പലവട്ടം ശ്രമിച്ച ശക്തി തോറ്റ് പിന്മാറി. വസ്ത്രധാരണം മാറും, വസ്ത്രധാരണം മാറും. ആ അടിമുടി മാറിയേച്ച് തമ്പുരാൻ പ്രീതിയുള്ളത്തിലേക്ക് എന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ വൈനട്ടി പങ്കി രവരാശനിലേക്ക് അങ്ങേയും സ്നേഹത്തെ കുടുംബത്തോടുള്ള അങ്ങേയും സ്നേഹത്തെ അറിയിക്കണം. ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ കോട്ടയത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് നല്ല കൂട്ടുകളിലൊന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. കഥാവിനെ കൃപയാണ് ഈ വിളാസിനോടുകൂടി ഞാൻ ഇപ്പൊ കഥ സഹായിച്ചു.
എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു.